ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി കോർണർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മൾ മുഖത്ത് കാണുന്ന കുരു ഉണ്ടാവുമല്ലോ, അത് സാധാരണ നോർമലായിട്ടുള്ള കുരു ഉണ്ടാവും. അതുപോലെ തന്നെ മുഖക്കുരുവായിട്ട് തന്നെ നല്ല പഴുപ്പുള്ള നല്ല വേദനയുള്ള കുരുകളും ഉണ്ടാവും. അപ്പോൾ ആ വേദന കുരുകൾ കളയാനും അതുപോലെ തന്നെ അതിൻ്റെ വേദന ഒക്കെ കുറഞ്ഞ് കിട്ടാനൊക്കെയുള്ള ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഐസ് ക്യൂബ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ആ ടവലിൽ നമുക്കിത് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ടവൽ എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് നേരം നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഈ ടവലിൽ ഈ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമ്മൾ ആ കുരുവൊക്കെ ഉള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ട് ഇതാക്കുക. അതായത് ഒന്ന് ജസ്റ്റ് ഇവിടെ തണുത്ത് വരണം കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടികളാകുമ്പോൾ ഇച്ചിരി സമയമെടുക്കും. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അവിടെ മരവിച്ചു പോകും. അപ്പോൾ മരവിച്ചു പോകുമ്പോൾ അതിൻ്റെ വേദനകളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല പഴുപ്പുള്ള, അതായത് നല്ല വേദനയുള്ള കുരുകളാണ് ഉള്ള കുരുകൾക്കുള്ള ഒരു ടിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുതായിട്ട് കുരുകളൊക്കെ ഉള്ളതാണെങ്കിൽ, ചെറിയ വേദനയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഫേസ് വാഷ് ചെയ്താൽ മതി. ഇതുപോലെ ഐസ് വാട്ടറിൽ ഡെയിലി ഫേസ് വാഷ് ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ദിവസം ഒരു ടൈം അല്ല കേട്ടോ, 4 നേരം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സെയിം ടവൽ തന്നെ എടുത്താൽ മതി. പിന്നെ നമ്മൾ അടുത്ത ടൈം ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു പുതിയ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. 15 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വേദനകളൊക്കെ കുറഞ്ഞ് പിന്നെ അതിങ്ങനെ താനേ അതിൻ്റെ ആ ഒരു പഴുപ്പൊക്കെ മാറി അത് കുരുകൾ തന്നെ താനേ താൻ ഇല്ലാണ്ടായി പോകും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ അത് വിട്ട് കഴിഞ്ഞിട്ട് അത് 1 വീക്ക് നിങ്ങൾ ചെയ്തല്ല, പിന്നെ നിങ്ങൾ 1 മന്ത് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റമാണ് നിങ്ങളെ ഫേസിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. പിന്നെ വിടാതെ ചെയ്യണം കേട്ടോ, അത് 1 മന്ത് വിടാതെ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 4 നേരം ഒരു ദിവസം, അപ്പോൾ ഒരു 1 മന്ത് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നല്ല കുരുകളൊന്നും ഇല്ലാത്ത നല്ല ഫേസ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു പരിധി വരെ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ടിപ്പ് പറഞ്ഞു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പലർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒത്തിരി പേര് കമൻ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.